സൂപ്പർ അടിപൊളി സൂപ്പർ നല്ല പടം. ചിരിക്കാനും ഉണ്ട്, ലാസ്റ്റ് വന്ന് കരയാനും ഉണ്ട്. കരയാന്ന് വെച്ചാൽ സങ്കടം. നല്ല പടം, തിയേറ്ററിൽ വന്ന് തന്നെ കാണും, അതാണ് പറയാൻ. ആ ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. ആ വോയിസ് ഓഫ് സത്യാന ശേഷം നമുക്ക് എല്ലാവർക്കും കാണാവുന്ന ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. പടം നല്ലതായിരുന്നു, കോമഡിയാണ്. ദിലീപിൻ്റെ കോമഡി ഓണർ ഇസ് ഓൾവേസ് ഗുഡ്. ഫാമിലി ആണ്, വെക്കേഷൻ സമയത്ത് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. ആ ഒരു ഫീലുണ്ട്, സ്റ്റിൽ കണ്ടംപററി, നമുക്ക് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ആദ്യമായിട്ടുള്ള അനുഭവം ആണെങ്കിലും നല്ല ജോവിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. എല്ലാവരും ഇനി വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള എല്ലാവരും കണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആസ് എ ബിഗിനർ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് അത്. ആ ഇതൊരു റോം കോം, നിങ്ങളിപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് നിങ്ങൾ പറയണം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഫസ്റ്റ് ഒരു നമ്മളെ സ്ക്രീനിൽ കാണുന്ന ഒരു മൊമെന്റ് അല്ല, അതെപ്പോഴും ലൈഫിൽ എപ്പോഴും ഓർത്ത് വെക്കാനുള്ള ഒരു മൊമെന്റ് ആയിരിക്കും. പിന്നെ സിനിമ നല്ലോണം നന്നായിട്ട് വന്നിട്ടുണ്ട്, സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി ഇപ്പോൾ റിലീസായി, ഇനി അങ്ങോട്ട് ഓഡിയൻസിൻ്റെ ഓരോ സജഷൻസും എല്ലാ കാര്യങ്ങളും വരുമ്പോഴാണ് ബാക്കി പറയാൻ പറ്റുള്ളൂ. സോ ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരുപാട് ചില ചില മൊമെൻറ്റ് കാണുമ്പോൾ അയ്യോ, മീൻസ് കുറേ കാലമായിട്ട് കാണുന്നല്ലോ നമ്മളങ്ങനെ. സോ അതിൻ്റെ ഒരു ഓരോരോ നൈസ് മൊമെൻ്റ് ആയിരുന്നു. പടം പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ ഫീൽ ഗുഡ് ഒരു കോമഡി ലവ് ആൻഡ് ടെൻ മൂവിയാണ്. എനിക്ക് പറയുകയാണെങ്കിൽ ഒരു എവിടെയൊക്കെ ഒരു ബോഡി ആർട്ടിൻ്റെ ടച്ചും ഉണ്ട്, കാരണം ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും. പിന്നെ ഒരു ആക്ഷനൊക്കെ കൊള്ളാം, പക്ഷേ എന്താ മീൻസ് ഒരാൾ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു പോയ ഒരു തീമാണ്. അപ്പം ഇതിനൊരു തീം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രീവിയസ് മൂവിക്കകത്ത്. അപ്പം പിന്നെ ഫാമിലിക്ക് കാണാൻ പറ്റിയ നമുക്കൊരു ലാഗിലൊക്കെ മീൻസ് കാണാൻ പറ്റിയ ഒരു വൺ ടൈം വാച്ച് മൂവിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇതിനു മുമ്പ് ഇറങ്ങി വെച്ച് നോക്കുമ്പോൾ ഒരു നല്ലൊരു മൂവിയാണ്. എനിക്കിഷ്ടമായി. നിങ്ങൾ കണ്ടോ മൂവി? കണ്ടോ? ആ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണ്ട, മൂവി തിയേറ്ററിൽ തന്നെ കാണണം. നമുക്ക് കുറേ ചിരിക്കാനും കുറേ കാര്യങ്ങൾ, പഴയൊരു ദീപേട്ടൻ്റെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നൈസാണ്. പോയി കണ്ട മൂവിയാണ്. കോമഡികളൊക്കെ നന്നായിട്ട് വർക്കൗട്ടായി. ഔട്ട്ഡേറ്റിനൊന്നുമില്ല, അല്ല നല്ല കോമഡീസ് തന്നെ, എല്ലാം വർക്കൗട്ടായി. അത് തിയേറ്ററിലുള്ള തന്നെ നമുക്ക് എല്ലാവരും കൂടി ഇതാക്കുമ്പോൾ നല്ല റെസ്പോൺസാണ്. ദിലീപേട്ടൻ ഞങ്ങളുടെ പോയിട്ടില്ലല്ലോ, ദിലീപേട്ടൻ അവിടെ തന്നെ ഉണ്ട്. കോമഡി ഒക്കെ അടിപൊളി തന്നെയാണ്, കൊള്ളാം, നന്നായിരുന്നു. എന്നാലും ദിലീപേട്ടൻ്റെ ആക്ഷൻ മൂവിയെക്കാട്ടും ഏറ്റവും നല്ലത് മൂവി ഇതായിരുന്നു. കഴിഞ്ഞ പടം എനിക്ക് അത്ര ദഹിച്ചില്ല, പക്ഷേ ഈ പടം സൂപ്പറാണ്. കണ്ടിരിക്കേണ്ട മൂവി, കോസ്റ്റ്യൂം ഫുൾ വൈ മൂവി. പുതിയ നായകന്മാരൊക്കെ നല്ല അഭിനയമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു, ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിരുന്നു. എല്ലാവരും കൊള്ളാം, ക്ലൈമാക്സ് പൊളിച്ചു. ദിലീപേട്ടൻ ഓണർ സ്റ്റൈല് എല്ലാം മിക്ക പടത്തിലുള്ള, പക്ഷെ അത് കണ്ടാലും എപ്പോൾ കണ്ടാലും നമ്മൾ ചിരിക്കും. പുതിയ പടത്തിൽ കണ്ടാലും പഴയ പടത്തിൽ കണ്ടാലും ആ സ്ലിപ്പായി വന്ന സീൻ അത് എല്ലാ പടത്തിലെ ഹൈലൈറ്റാണ്. അത് കണ്ടാൽ ചിരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ദിലീപേട്ടൻ്റെ ഫേസിലെ എക്സ്പ്രഷനൊക്കെ കൂട്ടിയിരിക്കുന്നതും എല്ലാ പടത്തിലും ഉണ്ടെങ്കിലും അത് കാണുമ്പോൾ ഒരു രസമാണ്. ദിലീപേട്ടൻ്റെ പഴയ ആ ഒരു കോമഡിയൊക്കെ നമുക്ക് കുടുകൂടെ ചിരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ദിലീപേട്ടനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു ദിലീപേട്ടൻ്റെ മൂവി കണ്ടിട്ടില്ല. പിന്നെ ക്ലൈമാക്സ് ആയാലും നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ക്ലൈമാക്സ് നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ്. പിന്നെ ഡോഗ് ലവേഴ്സിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. താങ്ക് യു. ആ ഒരു നാലഞ്ച് പേര് പുതിയ നായികമാർ വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അവരിനി അവരുടെ തുടക്കം നന്നായിട്ടുണ്ട്. എന്തായാലും പഴയ ദിലീപേട്ടൻ്റെ ആ ഒരു കോമഡി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇടയിൽ വെച്ച് മിസ്സായി പോയ സംഭവമാണ്, പക്ഷെ ഇപ്പം നന്നായിട്ടുണ്ട്. ആൻഡ് വിനീത് കുമാർ ഡയറക്ട് ചെയ്ത വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം. ഓക്കെ. പവിയ സിനിമ എനിക്ക് അത്രയ്ക്കും ഒരു ആവറേജ് പടം പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം പുള്ളിയുടെ പടം എന്ന് പറഞ്ഞാൽ നമ്മൾ കോമഡി കുറച്ച് കൂടുതൽ എക്സ്പെക്ട് ചെയ്യും, പക്ഷേ ഇതിലെ കോമഡി അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായുള്ളതെന്ന് ഞാൻ പറയും. കാരണം ഫസ്റ്റ് ഹാഫ് എനിക്ക് ചെറിയ ലാഗ് പോലെ തോന്നി, സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്ലോയിലിരുന്ന് കാണാൻ പറ്റി. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ദിലീപിൻ്റെ കുറേ കാലത്തെ ഗ്യാപ്പിന് ശേഷം വന്ന ഒരു പടമാണ് ഈ പടം. പക്ഷേ ആ ഗ്യാപ്പ് ഒരിക്കലും പുള്ളിയുടെ അഭിനയത്തെ ബാധിച്ചല്ല, പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജോണി ആൻ്റണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു എന്തുട്ടാ ഇപ്പോൾ ക്ലൈമാക്സൊക്കെ വരുമ്പോൾ ഒരു ഇമോഷണൽ ടച്ച് ആയിരുന്നേ.
അത് പിള്ളേരെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് യൂത്തിനും ഫാമിലിക്കൊക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ടും തിയേറ്ററിൽ കാണാൻ, കാരണം യാതൊരു വിധ ഒരു ഓവറായിട്ടുള്ളൊരു ആക്ഷനോ കാര്യങ്ങളോ ഇതിലില്ല. അതായത് വൾഗറായിട്ട് ഒരു സീനും ഇതിലില്ല. എന്തായാലും ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറാവുന്നൊരു പടം. അതിൽ ആ ജോലി എടുക്കുന്നവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ എന്തായാലും ഇതിൽ കാണിച്ചിട്ടുണ്ട്. കാരണം അവിടെയുള്ള മുതലാളിത്തവും ഇതൊക്കെ എന്തായാലും ദിലീപ് എന്തായാലും നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വിനീത് എന്ന ബാലതാരമായിട്ട് വന്ന അദ്ദേഹം നടനായി തീർന്നു. ഇപ്പോൾ അദ്ദേഹം ഡയറക്ഷൻ മേഖലയിൽ സ്ഥിരത ഉറപ്പിച്ചു. ഇനി മലയാള സിനിമക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ദിലീപ് അടിപൊളി പടം, നല്ലൊരു ഫീൽ ഗുഡ് സിനിമ, നല്ല നല്ല കോമഡികളൊക്കെ ഒരു നല്ലൊരു കുടുംബജീവിതം. കോമഡിക്ക് പ്രാധാന്യമുണ്ട്, അതേപോലെ നല്ലൊരു ലവ് സ്റ്റോറിയും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ദിലീപേട്ടൻ വർഷങ്ങൾക്ക് ശേഷം എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രം. ഇപ്പോൾ എല്ലാ ജോണറിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നത്. 2024 വ്യത്യസ്തമായിട്ടുള്ള ഓരോ പരീക്ഷണ ചിത്രങ്ങളും പ്രേക്ഷകരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് നല്ല ചിത്രം, നല്ല കഥ എല്ലാം കൂടി പിടിച്ചിരുത്തുന്ന ഘടകങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരും ഏറ്റെടുക്കും. അങ്ങനെ പ്രത്യേക രീതിയിൽ ഒരു ചിത്രത്തെയും മാറ്റിയിരുത്തില്ല. പ്രേക്ഷകരെന്താണ് ആഗ്രഹിക്കുന്നത് അത് ആ ചിത്രത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇരുകൈയും നീട്ടി സ്വീകരിക്കുക. അവിടെ നടന്മാർക്കോ നടിമാർക്കോ പ്രത്യേക പരിഗണനയില്ല. നല്ല കുടുംബ ചിത്രമാണെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കും, അതിലൊട്ടും ഡൗട്ടില്ല. ഈ ഒരു ചിത്രം വിജയിച്ചിരിക്കും. എല്ലാവരും കാണേണ്ട സിനിമയാണ്. പാട്ടാണെങ്കിലും കോമഡി ആണെങ്കിലും സെന്റിമെന്റ്സ് ആണെങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ കുറേ സീൻസൊക്കെ അറിയാണ്ട് കരഞ്ഞു വേണ്ട. നല്ല മൂവി, നല്ല മൂവി. ദിലീപിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന, സിനിമയെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന എല്ലാവരോടും ഒന്നേ പറയാനുള്ള സൂപ്പർ ഹിറ്റ് പടം. ഫസ്റ്റ് മൂവിയാണ് ഇങ്ങനെ ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. മുന്നേ ഒന്ന് രണ്ട് ചെറിയ ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷേ ത്രൂ ഔട്ട് ക്യാരക്ടർ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് മൂവിയാണ്. സോ അത് സ്ക്രീനിൽ കാണുമ്പോൾ ഒഫ്കോഴ്സ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും എല്ലാം ഉണ്ട്. പിന്നെ ദിലീപേട്ടനെ, പഴയ ദിലീപേട്ടനെ നമുക്കെല്ലാം മിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതൊക്കെ തിരിച്ചു വന്നു. പിന്നെ കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ അടിപൊളിയാണ്, ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ട്, ഫുൾ എൻ്റർടൈനിങ് ആണ്. എല്ലാവരും ആൾക്കാരൊക്കെ തിരിച്ച് തിയേറ്ററിൽ വരിക, കാണാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. പടം ഗംഭീരമാണ്. കാരണം നമ്മൾ ഈ ദിലീപേട്ടൻ ഒരുപാട് പടങ്ങൾ കണ്ടിട്ട് ദിലീപേട്ടൻ നല്ലൊരു തിരിച്ചുവരവിനായിട്ട് നമ്മൾ കാത്തിരിക്കായിരുന്നു. അതുപോലെ ദിലീപേട്ടൻ നല്ലൊരു തിരിച്ചുവരവാണ്. കോമഡിക്കായാലും സ്റ്റോറിക്കായാലും എല്ലാത്തിനും നല്ല ഗംഭീരൊരു തിരിച്ചുവരവ്. ക്ലൈമാക്സൊക്കെ എനിക്ക് വയ്യ പറയാൻ വാക്കുകളില്ല, അതുപോലെ ഗംഭീരമാക്കിയുണ്ട് നമ്മുടെ ക്ലൈമാക്സ് എല്ലാം. അപ്പം നിങ്ങൾ എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു ഫിലിമാണ്, നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ദിലീപേട്ടൻ ഗ്രേറ്റ് കംബാക്ക്. ഒരു ഫാമിലി കോമഡി എൻ്റർടൈനറാണ്. കംബാക്ക് എന്ന് പറയാൻ അദ്ദേഹം പോയില്ലല്ലോ. സത്യനാഥനൊക്കെ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഇഷ്ടപ്പെടും. തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയാണ്. ഫസ്റ്റ് സ്റ്റെപ്പിലൊക്കെ കുറേ കോമഡിയൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്. ഫാമിലി എൻ്റർടൈനാണ്, ഫാമിലിക്കൊക്കെ വന്ന് കാണാൻ നല്ല പടമാണ്. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി, തിയേറ്റർ വാച്ച് മൂവിയാണ്. തിയേറ്ററിൽ തന്നെ വന്നു. അത് നമുക്ക് കണക്ട് ആക്കാം, ഹ്യൂമൻ ഇതുമായിട്ട് നമുക്ക് കണക്ട് ആകുന്നുണ്ട്. അത് കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫാമിലി എൻ്ററാണ്, അത് ടാർഗറ്റഡ് ഓഡിയൻസ് ഫാമിലിയാണ്. അപ്പോൾ ഫാമിലി ഓഡിയൻസ് കയറുമെന്ന് വിശ്വസിക്കാം. തിയേറ്ററിൽ തന്നെ വന്ന് കാണാം, തിയേറ്റർ വാച്ച് മസ്റ്റ് വാച്ച് മൂവിയാണ്. ഫുൾ ഫിൽ മൊമെന്റ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് സിനിമ കണ്ടിറങ്ങുന്നത്. സോ ഇനി നിങ്ങളുടെ ടേൺ ആണ്, എല്ലാവരും കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എല്ലാം പറയുക. എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി കാണുക, എനിക്ക് ഇഷ്ടം. കാരണം ഫീൽ ഗുഡ് മൂവീസ് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഒരു ജനറേഷനാണ്, നമ്മുടെ ജനറേഷൻ മാത്രമല്ല മുന്നേ ഉള്ളതും. സോ അങ്ങനെ ഒരു ഹാപ്പി മൊമെന്റ് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. താങ്ക് യു. ഒഫ്കോഴ്സ് എനിക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പം ഒരു 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 അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഫുൾ എൻജോയ് ചെയ്തിട്ട് കണ്ടതാണ്. സോ ഇനി ഇനി കണ്ടിട്ട് നിങ്ങളുടെ പ്രേക്ഷകരാണ് പറയേണ്ടത്. ഫസ്റ്റ് ഫിലിമിൽ തന്നെ ഫ്രണ്ട് അഭിനയിച്ചത് ദിലീപേട്ടൻ്റെ കൂടെയാണ്. അതെ,